നടിയെ ആക്രമിച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില കോടതി നടപടികൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്ന് ഇപ്പോൾ ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു കോടതിയിൽ ജോഷി ഈ മൂന്ന് മാസം കൂടി സാവകാശം വേണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നതിന് മുമ്പായി ദിലീപ് നൽകിയ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈ നീക്കത്തെ മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് മൂന്ന് മാസത്തെ കൂടി സാവകാശം വേണം അന്വേഷണം പൂർത്തിയാക്കാൻ എന്നായിരുന്നു ഇതിനെതിരെയാണ് അല്പസമയം മുമ്പ് ദിലീപിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് യാതൊരു കാരണവശാലും പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിക്കരുത് കാരണം ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വ്യാജത്തിലെവ് ഉണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം മാത്രവുമല്ല ഈ കാവ്യ മാധവൻ സുരാജ് ഒപ്പം തന്നെ തൻ്റെ സഹോദരൻ അനൂപ് എന്നിവരെ ചോദ്യം ചെയ്യാനാണ് ഈ കൂടുതൽ സമയം ആവശ്യമുള്ളത് എന്നാണ് അന്വേഷണ സംഘം പറയാം അതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തെ സാവകാശം എന്നത് അംഗീകരിക്കാനാവില്ല പൾസർ സുനി അയച്ച തനിക്ക് അയച്ച കത്തിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറയുന്നു അതും ഈ ഘട്ടത്തിൽ അംഗീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ കത്തുമായി തനിക്ക് ബന്ധമില്ല തന്നെ ആ കേസിലേക്ക് മനഃപൂർവ്വം വലിച്ചഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉത്തരവ് നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്നാണ് ദിലീപ് പറയുന്നത് ഇന്ന് ഈ ഹർജിയിൽ ഉത്തരവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഡിസ്പോസൽ എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തിരുന്നത് ഇനി ഈ ഹർജി കൂടി വന്ന സ്ഥിതിക്ക് ഇനി അതിൽ ഈ സത്യം ൂലി സത്യവാങ്മൂലം കൂടി വന്ന സ്ഥിതിക്ക് അതിൽ ഒരു വാദം ഉണ്ടാകുമോ എന്നുകൂടി സ്വാഭാവികമായും കണ്ടറിയേണ്ടതുണ്ട് അതോ ഉത്തരവിലേക്ക് പോകുമോ അതായത് ഈ മൂന്ന് മാസം എന്നുള്ള പ്രോസിക്യൂഷൻ്റെ ആവശ്യം അംഗീകരിക്കും അതോ അല്ലെങ്കിൽ കുറച്ചാഴ്ചകളെങ്കിലും അവർക്ക് നീട്ടിക്കിട്ടുമോ എന്നുള്ളതാണ് സ്വാഭാവികമായും അറിയേണ്ടത് രണ്ടാമത്തേത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് വധ വധഗൂഢാലോചന കേസിൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് ഉണ്ടാവുക വധ ഗൂഢാലോചന കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഒന്നെങ്കിൽ ഇത് റദ്ദാക്കുക അല്ലെങ്കിൽ സി ബി പോലുള്ള കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം സുതാര്യമാക്കുക എന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഈ പഴയ സുപ്രീം കോടതി ഉത്തരവാ അടക്കം അനുസരിച്ച് ഒരു പ്രതിക്ക് ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന അവകാശപ്പെടാനുള്ള പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അതിനെ നിന്നും ദിലീപിന് സി ബി അന്വേഷണം വേണമെന്ന അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്തായാലും ഇക്കാര്യത്തിലൊരു നിർണായകമായ ഉത്തരവ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഉണ്ടാവും ഈ നടിയാണ് ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണത്തിലടക്കം ഇതിലെ നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തേത് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ ദിലീപിന്റെ സഹോദരൻ അനൂപ് ഒപ്പം തന്നെ സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരോട് ഹാജരാകാൻ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം ആലുവയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ പതിനൊന്ന് മണിക്ക് ഹാജരായി മൊഴി നൽകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നതും